അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അവൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു പെണ്ണിന് അവൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു മൂന്ന് കാര്യം സാധിച്ചാൽ മതി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ സ്വല്ലത്തിൽ മറഅത്തു ഖംസഹ വഹഫിലത്തു ഫർജഹ വഅതഅത്തു സൗജഹ ദഖലത്തു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്ത്. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഒരു പെണ്ണ് അവൾക്ക് അവൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ, പാതയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു മൂന്ന് കാര്യം സാധിച്ചേ മതിയാകൂ. കൃത്യമായി ഇതാ സ്വല്ലത്തിൽ മറുഅത്തു ഹംസഹ, അവൾ കൃത്യമായി അഞ്ച് വക്കത്ത് നിസ്കാരം നിസ്കരിച്ചാൽ. ഇത് ചില്ലർ കാര്യമൊന്നുമല്ല. അഞ്ച് വക്കത്ത് നിസ്കരിക്കുക എന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം വലിയ പ്രയാസമുള്ളതാണ്. നല്ല വിശ്വാസിയായ മുഅ്മിനത്തായ ഒരു പെണ്ണ് അവൾ ചെയ്യും. അവൾ സുന്നത്തടക്കം, തഹജ്ജുദ് അടക്കമുള്ള സുന്നത്തുകളൊക്കെ ചെയ്യും. മുസ്ലിം നാമധാരികളായ സഹോദരിമാർ സുബിഹി അല്ലാത്തതൊക്കെയും ചിലപ്പോൾ നിസ്കരിച്ചെന്ന് വരാം. ഇന്ന് രാവിലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് കുറേ സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സങ്കടങ്ങളൊക്കെ ശരി തന്നെ, സുബിഹി നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അത് രാത്രി 3 മണിവരെ എന്തെങ്കിലുമൊക്കെ മൊബൈൽ കാണുകയും അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങും, പിന്നെ എണീക്കുന്നത് താമസിക്കും എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് നിസ്കരിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഉറങ്ങിപ്പോകുന്നത് വൈകിപ്പോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് രാത്രി നേരത്തെ കിടന്നുറങ്ങണമെന്നാണ്, സുബഹിക്ക് മുന്നേ തന്നെ എണീക്കണമെന്നാണ്, തഹജ്ജുദ് അടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണമെന്നാണ് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവരും തലകുത്തനെയാണ്. പാതിരാവോളം കണ്ണുമിഴിച്ച് മൊബൈലിൽ കുത്തിയിരുന്ന് ആവശ്യമുള്ളതും അനാവശ്യമായ കാര്യങ്ങളൊക്കെയും കണ്ടും കേട്ടും സമയം കളഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സുബ്ഹി ഖളാ ആക്കരുതേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിസ്കരിക്കുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എണീപ്പിച്ചാൽ മാത്രമേ അവളും എണീക്കുകയുള്ളൂ. അപ്പോൾ രണ്ടും വിഷമങ്ങൾ തന്നെയാണ്. അത് ഭാര്യയായാലും ഭർത്താവായാലും കൃത്യസമയത്ത് എണീറ്റ് നിസ്കരിക്കുന്നവർക്ക് ബറക്കത്തുണ്ടാവും ജീവിതത്തിൽ. അതില്ലാതെ വരുമ്പോഴാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ദാരിദ്ര്യങ്ങളുമൊക്കെയും നമ്മളെ പിടികൂടുന്നത്. കൃത്യമായി അഞ്ച് വക്കത്ത് നിസ്കാരം നിസ്കരിച്ചാൽ, ആ വിഷയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ വിഷയമല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം മാസത്തിൽ 7 ദിവസം, ചിലപ്പോൾ 15 ദിവസം വരെ അവൾക്ക് പീരീഡ്സിൻ്റെ ദിവസങ്ങളായിരിക്കാം. പക്ഷെ അത്തരം ദിവസങ്ങളിൽ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. അതല്ലാത്ത ശുദ്ധിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി നിസ്കരിക്കാൻ ശ്രമിക്കണം. ഇവിടെ പലപ്പോഴും ഞങ്ങളുടെ നാടുകളിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു ആഭാസമാണ്, വിഷമകരമായൊരു സംഭവമാണ്, പിരീഡ്സിൻ്റെ ദിവസം കഴിഞ്ഞ് ശുദ്ധിയായാൽ പിന്നെ ഒരാഴ്ച അവർക്ക് ബ്രേക്കാണ്. ഈ നിസ്കാര കുപ്പായം കഴുകലും അത് വൃത്തിയാക്കലും അതുമായി ബന്ധപ്പെട്ട ഒരു ശുദ്ധീകരണ ദിവസങ്ങളുണ്ട്. അതറിയാത്ത പലരും, അതായത് നിസ്കരിക്കുന്ന പായ കഴുകണം അല്ലെങ്കിൽ നിസ്കാര കുപ്പായം കഴുകണം, നിസ്കരിക്കുന്ന മുസല്ല അടക്കമുള്ളതൊക്കെയും കഴുകണം, എന്നാൽ മാത്രമേ അടുത്ത നിസ്കാരത്തിന് ശരിയാവുകയുള്ളൂ എന്ന അന്ധമായ വിശ്വാസം. കഴുകണം, നിങ്ങൾ പിരീഡ്സിനുള്ള സമയത്തൊക്കെ ഇതൊക്കെ കഴിക്കോളി, അപ്പം ശുദ്ധിയായി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ കഴിയുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ നിസ്കാരം കളാക്കേണ്ടത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരാൾ 1000 രൂപ വെറുതെ തരുമെന്ന് കണ്ടാൽ
നാലു മണിക്ക് കിട്ടുന്ന 1000 രൂപക്ക് വേണ്ടി ചിലപ്പോൾ തലേന്ന് രാത്രി മുഴുവനും ഉറക്കൊഴിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എത്ര നേരത്തെ ചെന്ന് വാങ്ങാൻ കഴിയുമോ അത്രയും പ്ലാനിങ്ങോടുകൂടിയായിരിക്കും ആ സ്ഥലത്തേക്ക് എത്തുക. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനേക്കാളും ഖൈറായ കാര്യമല്ലേ സുബഹി നിസ്കാരം അടക്കമുള്ളത്? സുബഹി നിസ്കാരത്തിന് തൊട്ട് മുമ്പെയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിൻ്റെ മഹാത്മ്യം പറയേണ്ടതുണ്ടോ? ലോകത്തുള്ള മുഴുവൻ സകലമാന വസ്തുക്കളെക്കാളും ഫലമുള്ള ഒരു നിസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വെറുതെ കളഞ്ഞു കുളിക്കരുത്. 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരിക്കൽ പോലും നിസ്കാരം ഖലാക്കി മാറി നിൽക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. നിസ്കാരത്തിൻ്റെ ആ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉമ്മയോ വാപ്പയോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു വടി കൊണ്ട് അടിക്കുമ്പോൾ കിട്ടുന്ന വേദനക്ക് എത്രമാത്രം നമ്മൾ പ്രയാസപ്പെടേണ്ടി വരുന്നു. എന്നാൽ ഒരു നിസ്കാരം ഖലാക്കുമ്പോൾ അതിൻ്റെ ശിക്ഷ അതികഠോരമാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, കൃത്യമായി നിസ്കരിക്കാൻ നാം എന്നും തയ്യാറായി വരണം. അതിനുള്ള തൗഫീഖും ഭാഗ്യവും അല്ലാഹു നൽകുമാറാകട്ടെ. വഹഫിലത്ത് ഫർജഹ, രണ്ടാമത്തെ വിഷയം അതാണ്. വഹഫിലത്ത് ഫർജഹ, ഒരു പെണ്ണ് കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കുകയും വഹഫിലത്ത് ഫർജഹ അവളുടെ ഗുഹ്യസ്ഥാനം അവൾ സൂക്ഷിച്ചാൽ, ഭർത്താവില്ലാത്ത സഹോദരിമാർ, മറ്റു നാടുകളിൽ ചെന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാർ, സഹോദരിമാർ, ഈമാനോടുകൂടി വേണം ജീവിക്കാൻ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. മനുഷ്യരാകുമ്പോൾ വൈകാരിക ചിന്ത സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിച്ച് ജീവിക്കാൻ പഠിക്കണം. മഹാന്മാർ പഠിപ്പിക്കുന്നു, വൈകാരിക ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടി നോമ്പ് പിടിക്കണമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ സ്വാഭാവികമാണ്. മനുഷ്യരാകുമ്പോൾ തെറ്റ് വരാം, പക്ഷേ തെറ്റ് മനഃപൂർവ്വം ചെയ്യാൻ നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കുമാറാകട്ടെ. അവളുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക എന്നത് ഗൗരവമുള്ള വിഷയമാണ്. പഴയ കാലങ്ങൾ പോലെയല്ല ഇന്നത്തെ കാലം. വീടിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറ, ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറ്റു ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ, തെറ്റുകൾ അനുയന്ത്രിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സമൂഹം, സാഹചര്യം എല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കുമാറാകട്ടെ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മബംഗന്മാരൊക്കെ അള്ളാഹു എല്ലാ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി മൂന്നാമത്തെ വിഷയം, വത്വഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചാൽ. ഭർത്താക്കന്മാർ പറയുന്നതൊക്കെ അനുസരിക്കണം. അത് നല്ല കാര്യങ്ങളാകുമ്പോൾ അനുസരണ കൂടുതലായിരിക്കണം. ചില ഭർത്താക്കന്മാർ വളരെ മോശമായിട്ട് സ്ത്രീകളോട് പെരുമാറുന്നവരുണ്ട്. അവരെ മാറ്റി നിർത്തിയാൽ നല്ല ഭർത്താക്കന്മാർ പറയുന്നതൊക്കെയും അനുസരിക്കാൻ ശ്രമിക്കണം. ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കണ്ടറിഞ്ഞു വേണം അവനോടൊപ്പം ജീവിക്കാൻ. നീ അങ്ങോട്ടൊന്ന് പുഞ്ചിരിച്ച് ഒന്ന് സ്നേഹിച്ചു നോക്കൂ. കയറി വരുന്ന ഭർത്താവ്, ടെൻഷനുകളുടെ ലോകങ്ങളിൽ നിന്ന് കയറി വരുന്ന, വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് പുഞ്ചിരിയുടെ വാതിലിൽ നിന്നുകൊണ്ട് പുഞ്ചിരി കൊണ്ടൊന്ന് സ്വീകരിച്ചു നോക്കൂ. എല്ലാ വിഷമങ്ങളും മറന്നുപോകും. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഭർത്താവിനോടൊന്ന് സലാം പറഞ്ഞു നോക്ക്. ഭർത്താവിൻ്റെ ഉമ്മയെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. അവരുടെ സഹോദരിമാരെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. ക്ഷമിക്കാനും വേണം ഒരു മനസ്സ്. നല്ല സ്ത്രീയാണെങ്കിൽ ക്ഷമയുള്ളവളായിരിക്കും, അനുസരണയുള്ളവളായിരിക്കും, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവളായിരിക്കും. ഭർത്താവിൻ്റെ ഇല്ലായ്മകളിലും ഉള്ളപ്പോഴൊക്കെയും അതത് സമയങ്ങൾക്കനുസരിച്ച് ഭർത്താവിൻ്റെ സാഹചര്യങ്ങൾക്കൊപ്പം കൂടെ നിൽക്കുന്നവളാണ് നല്ല സ്ത്രീ. എന്തായാലും അത്തരം സ്ത്രീകൾക്ക്
അള്ളാഹു സുബ്ഹാനഹു വതാല കരുതി വെച്ചിരിക്കുന്നത് അവൾക്കിഷ്ടമുള്ള ദഖലത്ത് മിൻ അയ്യാബുവാബിൽ ജന്നത്തി ഷാഅത്ത് അവൾക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ കടന്നു ചെല്ലാമെന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ അഞ്ച് വക്കത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ ശ്രമിക്കണം. ഞാൻ ഈ ഒരു വിഷയം മണിക്കൂറുകളോളം പ്രസംഗിക്കാറുണ്ട്. പല വേദികളിലും വനിതാ ക്ലാസ്സുകളാണ് കൂടുതലും കിട്ടാറ്. മണിക്കൂറുകളോളം ഈ ഒരു വിഷയം, ഈ മൂന്ന് വിഷയത്തെ ചൊല്ലി ഞാൻ മണിക്കൂറുകളോളം പറയാറുണ്ട്. വീഡിയോ ആയതുകൊണ്ട് ചുരുക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായി നിസ്കരിക്കാൻ ശ്രമിക്കണം. ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ ഗുഹ്യസ്ഥാനം അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കണം. വലിയ വിഷയമാണത്. ക്ഷമയോടുകൂടി ജീവിച്ച് നോക്ക്, ഭർത്താവിനൊന്ന് അനുസരിച്ച് നോക്കൂ. അള്ളാഹു നിനക്ക് നൽകുന്ന ഓഫർ, നീ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.